ഹായ് ഫ്രണ്ട്സ് ബൾബൻ ബാറ്ററിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു മൾട്ടിമീറ്റർ എങ്ങനെ സാധാരണ ജനങ്ങൾക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഈ മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇന്ന് ഇവിടെ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ പറഞ്ഞ ആണ് പലതരം സ്വിച്ചുകൾ ഗ്ലാസ് ഫ്യൂസ് ബാറ്ററി പിന്നെ റെസിസ്റ്റർ ഡയോഡ് എൽ ഇ ഡി പിന്നെ ഒരു മോട്ടർ കപ്പാസിറ്റർ ട്രാൻസിസ്റ്റർ പിന്നെ ജനറൽ ഈ എ സി കോഡ് വയർ പിന്നെ നമ്മുടെ നിത്യോപയോഗ മൊബൈൽ ചാർജർ അങ്ങനെ ഈ കാര്യങ്ങൾ ഈ കമ്പോണൻസൊക്കെ എങ്ങനെ വളരെ ലളിതമായി ഒരു മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ചെക്ക് ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് ഞാൻ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ മൾട്ടിമീറ്ററിലേക്ക് വരുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഇതാണ് മൾട്ടിമീറ്റർ ഈ മൾട്ടിമീറ്റർ പലവിധ ഉപകരണങ്ങൾ ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കാം ഇതിൽ പ്രധാനമായിട്ടൊരു റൊട്ടേറ്റിംഗ് നോബാണ് ഉള്ളത് ഇത് ഏത് മെഷർമെൻ്റ് ആണോ ചെയ്യേണ്ടത് അതിലേക്ക് സെറ്റ് ചെയ്യണം ആദ്യമായിട്ട് ഈ നോബ് വെച്ചിരിക്കുന്നത് ഓഫ് എന്ന് പറഞ്ഞ പൊസിഷനിലാണ് നമുക്ക് ഡിസ്പ്ലേയിൽ കാണാം ഒരു ഡിജിറ്റും ഇല്ല പിന്നെ ഈ ഇടത് ഭാഗത്ത് ഉള്ള ഡയൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഡി സി വോൾട്ടേജ് മെഷർ ചെയ്യുന്ന ഡയലാണ് അത് വോൾട്ടേജിനനുസരിച്ചിട്ട് ടു ഹൺഡ്രഡ് മില്ലി വോൾ മില്ലി വോൾട്ട് മുതൽ അറുന്നൂറ് വോൾട്ട് വരെ ഇതിൽ മെഷർ ചെയ്യാം അതായത് സീറോ വോൾട്ട് മുതൽ അറുന്നൂറ് വോൾട്ട് വരെ ഇതിൽ മെഷർ ചെയ്യാം പിന്നെ ഇടത് ഭാഗത്തുള്ള ഈ ഗ്രീൻ ഡയൽ ഏരിയ റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്ന ഭാഗമാണ് ഇത് വളരെ സീറോ ഓം മുതൽ ടു മെഗാ ഓം വരെ നമുക്കിവിടെ ചെക്ക് ചെയ്യാൻ പറ്റും പിന്നെ ഇടത് ഭാഗത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രധാനമായിട്ട് എ സി വോൾട്ടേജ് മെഷർ ചെയ്യുന്ന ഏരിയ അതായത് സീറോ വോൾട്ട് മുതൽ സിക്സ് ഹൺഡ്രഡ് വോൾട്ട് എ സി വരെ മെഷർ ചെയ്യാം പിന്നെ ഈ ഗ്രീൻ ഭാഗം അതേതു ഭാഗത്തുള്ള ഈ ഗ്രീൻ ഭാഗം കറണ്ട് മെഷർ ചെയ്യാനാണ് ഡി സി കറണ്ട് മെഷർ ചെയ്യാം അത് സീറോ ആംബ്യർ മുതൽ ടെൻ ആംബ്യർ വരെ നമുക്ക് മെഷർ ചെയ്യാം പിന്നെ ഈ ചുവന്ന ഭാഗം ഒരു സ്പീക്കറിൻ്റെ സിമ്പിൾ പോലെയുള്ളത് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അത് സ്പെഷ്യൽ മോഡാണ് കണ്ടിന്യൂ ലോ റെസിസ്റ്റൻസ് ഭാഗത്തിൽ കണ്ടിന്യൂറ്റി ഒരു ബീപ്പ് സൗണ്ടോട് കൂടി ചെക്ക് ചെയ്യാം പിന്നെ ഈ കറുത്ത ഇതുള്ള എച്ച് എഫ് ഇ എന്നുള്ളത് ട്രാൻസിസ്റ്റർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ പ്രധാനമായിട്ടും ഇതാണ് ഒരു മൾട്ടിമീറ്റർ കൊണ്ട് ചെക്ക് ചെയ്യാൻ ഒരു ജനറൽ പർപ്പസ് മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ചെക്ക് ചെയ്യാൻ പറ്റിയ കാര്യം പിന്നെ അതിന് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഈ രണ്ട് വയറാണ് ഇതിനെ പ്രോബ് എന്നാണ് പറയുക ഒരു വയറ് ചുവന്നതും പിന്നൊന്ന് കറുത്തതുമാണ് കറുത്തത് എപ്പോഴും നമ്മൾ നെഗറ്റീവ് ടെർമിനലായിട്ടാണ് ഉപയോഗിക്കുക ചുവന്നത് എപ്പോഴും പോസിറ്റീവ് ടെർമിനലായിട്ടും ഇപ്പോൾ ഇത് കണക്ട് ചെയ്യുന്ന രീതി കാണിക്കാം ഈ മൾട്ടിമീറ്ററിൽ മൂന്ന് സോക്കറ്റാണ് ഉള്ളത് സാധാരണ ജനറൽ പർപ്പസ് മൾട്ടിമീറ്ററിൽ ഈ മൂന്ന് സോക്കറ്റ് ആണ് ചില മൾട്ടിമീറ്ററിൽ രണ്ടെണ്േ കാണാറുള്ളൂ അത് മോഡലിനനുസരിച്ച് മാറും ഇപ്പോൾ ഇവിടെ മൂന്ന് സോക്കറ്റാണ് ഉള്ളത് അതിൽ നിന്ന് നടുക്കത്തെ സോക്കറ്റ് കോമൺ എന്ന് എഴുതിയിരിക്കുന്നത് കാണാം ഈ കോമണിലാണ് നമ്മൾ ഈ ബ്ലാക്ക് വയർ കണക്ട് ചെയ്യേണ്ടത് ബ്ലാക്ക് വയർ ഈ കോമണിൽ കണക്ട് ചെയ്തു ഇനി നമുക്ക് ഈ വലതുവശത്തൊരു നോ സോക്കറ്റ് കാണാം ഇതിൽ വോൾട്ടേജ് ഓം സിമ്പിൾ പിന്നെ മില്ലിയാംബിയർ അതായത് വോൾട്ടേജ് എ സി വോൾട്ടേജ് ഡി സി വോൾട്ടേജ് റെസിസ്റ്റൻസ് കറണ്ട് അപ് ടു മില്ലിയാമ്പിയർ റേഞ്ച് അതായത് ടു ഹൺഡ്രഡ് മില്ലിയാമ്പിയർ റേഞ്ച് വരെ ഈ നോബ് ഈ നോബിൽ കണക്റ്റ് ചെയ്തിട്ട് ചെക്ക് ചെയ്യും അതിൽ നമ്മൾ ഈ ചുവന്ന പോസിറ്റീവ് പ്രോവ് കണക്ട് ചെയ്യുന്നു ഇനി അഥവാ കറണ്ട് നമ്മൾ മെഷർ ചെയ്യുന്നുണ്ട് ഡി സി കറണ്ട് അതായത് ടു ഹൺഡ്രഡ് മില്ലിയാമ്പറിന് മുകളിലാണ് എങ്കിൽ ഈ പ്രോബ് ഇതിൽ നിന്ന് റിമൂവ് ചെയ്ത് ഈ സോക്കറ്റിൽ കണക്ട് ചെയ്യണം ഇവിടെ നമുക്ക് ആണെങ്കിൽ ടെൻ ആംപിയർ ഡി സി എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് അതായത് ടു ഹൺഡ്രാ മില്യ ആംപിയർ മുകളിലുള്ള കറണ്ട് മെഷർ ചെയ്യണമെങ്കിൽ ഈ പ്രോബ് ഉപയോഗിക്കരുത് ഈ സോക്കറ്റ് ഉപയോഗിക്കരുത് ഇതിൽ ചെയ്താൽ ഉള്ളിലുള്ള സേഫ്റ്റി ഫ്യൂസ് ബേൺ ആയിപ്പോവും അത് നിർബന്ധമായിട്ട് എടുത്ത് ഈ സോക്കറ്റിൽ കണക്ട് ചെയ്യണം ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഈ ഒക്കെ ചെക്ക് ചെയ്യാന്നുള്ളത് ആദ്യമായിട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് സ്വിച്ച് ആണ് രണ്ട് തരം സ്വിച്ച് ഉണ്ട് അപ്പോൾ സ്വിച്ച് ചെക്ക് ചെയ്യാൻ ഞാൻ ആദ്യമായിട്ട് ഈ കണ്ടിന്യൂറ്റി മോഡിലാണ് ഈ ഇത് ഇടുന്നത് ഇപ്പോൾ ഞാൻ റൊട്ടേറ്റ് ചെയ്ത് ഈ കണ്ടിന്യൂറ്റി മോഡിൽ ഇട്ടു ഈ കണ്ടിന്യൂറ്റി മോഡ് എന്ന് പറഞ്ഞാൽ നൂറ് സീറോ ടു ഹൺഡ്രഡ് ഓം വരെ ഉള്ളത് ചെക്ക് ചെയ്യാൻ ടു അതിൽ നൂറ് ഓമിന് താഴെയാണ് റെസിറ്റൻസെങ്കിൽ ഒരു ബീപ് സൗണ്ട് വരും അതാണ് കണ്ടിന്യൂറ്റി മോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഈ രണ്ട് പ്രോബം കണക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിന് അക്രോസ് ഒരു റെസിസ്റ്റൻസും ഇല്ല സീറോ ആണ് ഇപ്പോൾ മീറ്റർ ആണ് സീറോ ഓം സീറോ ഓം ഒരു ബീപ് സൗണ്ട് വരുന്നതായിട്ട് നമുക്ക് കാണാം ഇത് ഇതെടുത്തു കഴിഞ്ഞാൽ വണ്ണ് കാണിക്കും വണ്ണെന്ന് അർത്ഥം ഇത് ഇൻഫിനിറ്റ് ഇൻ ബിറ്റ്വീൻ എന്നുള്ളതാണ് അപ്പോൾ ഒരു സ്വിച്ച് എടുക്കുക അത് നമ്മുടെ ഇലക്ട്രിക്കൽ സ്വിച്ച് ആണ് സാധാരണഗതിയിലുള്ള സ്വിച്ച് ആണ് ഇതിപ്പോൾ ഇതിൽ രണ്ട് പ്രോബില് കണക്ട് ചെയ്യുന്നു വെച്ചു സ്വിച്ച് ഇപ്പോൾ ഓഫാണ് ഓഫായാൽ ഇതിൽ ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ് ആകും വൈദ്യുതി കടത്തിവിടില്ല സ്വിച്ച് ഓൺ ചെയ്തു ഓൺ ചെയ്തപ്പോൾ റെസിസ്റ്റൻസ് ആൾമോസ്റ്റ് സീറോയിലേക്ക് പോയി അതിനർത്ഥം ഈ സ്വിച്ച് നല്ല റെസിസ്റ്റൻസ് ആൾമോ വണ് ഓം കാണിക്കുന്നുണ്ട് ഈ സ്വിച്ച് നല്ലതാണ് അതൊരു ബീപ് സൗണ്ട് നമുക്ക് കേൾക്കാം ഇപ്പോൾ ഈ ബീപ്പ് സൗണ്ട് കേട്ടില്ലെങ്കിൽ അതിനർത്ഥം ഈ സ്വിച്ച് ഓഫാണ് ഓൺ ചെയ്തിട്ടും കേട്ടില്ലെങ്കിൽ അതിനർത്ഥം ഈ സ്വിച്ച് ഫാൾട്ടി ആണെന്ന് പറയും ഇത് നല്ല സ്വിച്ചാണ് സീറോ ഓമ് റെസിസ്റ്റൻസ് ഉള്ളു പിന്നെ അതേപോലത്തെ ഇത് ചെറിയ ഈ ഇലക്ട്രോണിക് കമ്പോണ് എക്യൂപ്മെൻസിലൊക്കെ വരുന്നതാണ് ചെറിയ ഡി സ്വിച്ച് ഇത് ഡി സി സ്വിച്ച് ചെയ്യാൻ ഇതും ഇതുപോലെ തന്നെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ആണോ ഷോർട്ടാണോ ഇപ്പോൾ ഇത് സ്വിച്ച് ഓൺ ആണ് നമുക്ക് ബീപ് സൗണ്ട് കേൾക്കാം സീറോ ഓം ആണ് റെസിസ്റ്റൻസ് അക്രോസ് ഇത് ഓഫ് ചെയ്തു അപ്പോൾ അത് ആയി ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ് ആണ് അങ്ങനെ വളരെ ലളിതമായിട്ട് നമുക്ക് സ്വിച്ച് ചെക്ക് ചെയ്യാം പിന്നെ അടുത്തതാണ് ഈ ഗ്ലാസ് ഫ്യൂസ് എന്ന് പറയും ഇത് നമ്മുടെ സേഫ്റ്റി ഫ്യൂസാണ് സാധാരണഗതിയിൽ നമ്മുടെ ഇലക്ട്രോണിക് എക്യൂപ്മെൻറ്റുകളൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഓവർലോ കറണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നതാണ് ഇത് ഇതിനെക്കുറ ഇതും കണ്ടിന്യൂറ്റി മോഡിൽ തന്നെയാണ് ചെക്ക് ചെയ്യുക ഇത് രണ്ട് പ്രോബും ഈ രണ്ടറ്റത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ശരിക്കും നല്ല ഫ്യൂസ് ആണെങ്കിൽ ബീപ് സൗണ്ട് കേൾക്കണം റെസിസ്റ്റൻസ് സീറോ ഓം കാണിക്കണം ഇതിപ്പോൾ ഫ്യൂസ് ആൾറെഡി ബേൺഡ് ഫ്യൂസാണ് അതായത് ഉള്ളിലെ ആ ഫിലമെൻറ്റ് ഓവർ കറണ്ട് ഫ്ലോ ചെയ്ത് ബേൺ ചെയ്താണ് അതുകൊണ്ട് ഇവിടെ ഇൻഫിനിറ്റ് റെസിസ്റ്റൻസാണ് അതിന് അക്രോസ് ഇത് കേടായ ഫ്യൂസാണ് ഇങ്ങനെ നമുക്ക് കേടായ ഫ്യൂസിനെ തിരിച്ചറിയാൻ പറ്റും പിന്നെ അടുത്ത് നല്ല ഫ്യൂസ് കാണിച്ചു തരാം ഇത് നല്ല ഫ്യൂസാണ് ഇത് നമ്മൾ കണക്ട് ചെയ്യുന്നു ആ ഡീപ്പ് സൗണ്ട് വന്നു റെസിസ്റ്റൻസ് നമുക്ക് ഡയറി നോക്കിക്കഴിഞ്ഞാൽ സീറോ ഓമാണ് റെസിസ്റ്റൻസ് ഉള്ളത് ഇങ്ങനെ നമുക്ക് ഈ ഫ്യൂസിനെ ചെക്ക് ചെയ്യാൻ പറ്റും പിന്നെ അടുത്ത ബാറ്ററി എങ്ങനെ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇത് സാധാരണ നമ്മുടെ ടോയ്സിലൊക്കെ വരുന്ന ബാറ്ററികളാണ് നയൻ വോൾട്ട് ബാറ്ററി ആണ് ഇവിടെ അതിൻ്റെ നയൻ വോൾട്ട് റീഡിംഗ് ഉണ്ട് നയൻ വോൾട്ട് ഇവിടെ ഇത് എങ്ങനെ ചെക്ക് ചെയ്യാൻ നോക്കാം അതിന് ചെക്ക് ചെയ്യാൻ ആദ്യമായിട്ട് ഈ നോബ് വോൾട്ടേജ് എന്നുള്ള റീഡിംഗിൽ ഇടണം നമുക്കിവിടെ അറിയാം ടു ഹൺഡ്രഡ് മില്ലിയോമോ മില്ലി വോൾട്ട് മുതൽ അറുന്നൂറ് സീറോ മുതൽ അറുന്നൂറ് വരെ ഇത് ടു ഹൺഡ്രഡ് മില്ലി വോൾട്ട് റേഞ്ചാണ് നമ്മളിത് നയൻ വോൾട്ട് അറിയാവുന്നതുകൊണ്ട് ഇത് ട്വൻറ്റി വോൾട്ടിൽ സെറ്റ് ചെയ്തു ഈ റേഞ്ച് നമുക്ക് അറിയണം ലോവർ റേഞ്ച് ഇട്ട് കഴിഞ്ഞാൽ ഹയർ റേഞ്ചിൽ ഇട്ടിട്ട് മെഷർ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് ഇപ്പോൾ ട്വൻറ്റി വോമിലിട്ടു ഇവിടെ പോസിറ്റീവാണ് ഇവിടെ നമുക്ക് നോക്കുക പോസിറ്റീവ് ഇത് നെഗറ്റീവ് ടെർമിനലാണ് എപ്പോഴും ചോപ്പ് പ്രോവാണ് കണക്ട് ചെയ്യേണ്ടത് പോസിറ്റീവില് ചോപ്പ് കണക്ട് ചെയ്തു എപ്പോഴും കറുത്ത പ്രോബ് നെഗറ്റീവ് നെഗറ്റീവും കണക്ട് ചെയ്തു പോസിറ്റീവ് നെഗറ്റീവ് പണ്ടോ അതാ വോൾട്ടേജ് അക്രോസ് ദി വോൾട്ടേജ് ഈ ബാറ്ററിയുടെ വോൾട്ടേജെന്ന് പറഞ്ഞാൽ നയൻ പോയിൻ്റ് സിക്സ് നയൻ വോൾട്ടാണ് അതായത് ഈ ബാറ്ററി നല്ല ബാറ്ററി ആണ് ഇത് നമുക്ക് ഉപയോഗിക്കാം ഇതിൽ പിന്നെ ഒരു ഹോൾഡ് എന്ന് പറഞ്ഞൊരു സ്വിച്ച് ഉണ്ട് നമുക്ക് കാണാം ഹോൾഡ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കണക്ട് ചെയ്തിട്ട് ഒരു വേരിയിങ് വോൾട്ടേജ് ആണ് ഇതിന് അക്രോസ് എങ്കിൽ ഇപ്പോൾ വേരി ചെയ്യുന്ന വോൾട്ടേജ് ആണെങ്കിൽ ഈ ഹോൾഡ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ എടുത്തായാലും മാറില്ല ആ വാല്യൂ അതിൽ തന്നെ ഹോൾഡ് ചെയ്ത് നിൽക്കും നമുക്ക് മെഷർമെൻ്റ് ലാബിലൊക്കെ ചെയ്യുമ്പോൾ നോട്ട് ചെയ്യാൻ ഈ ഹോൾഡ് ചെയ്തിട്ട് നോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഹോൾഡ് റിലീസ് ചെയ്തതാണ് ഇവിടെ ഹോൾഡ് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ഒരു എച്ച് എന്ന് പറഞ്ഞൊരു സിമ്പിൾ കാണാം അതിനർത്ഥം ഈ ഡിസ്പ്ലേ ഇപ്പോൾ ഹോൾഡ് മോഡിലാണ് അതായത് ഇപ്പോൾ ഒന്ന് കണക്ട് ചെയ്തില്ലെങ്കിലും ഇത് ഹോ ലാസ്റ്റ് വാല്യൂ ഹോൾഡ് ചെയ്യും ഹോൾഡ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ റിയൽ ടൈം വാല്യൂയിലേക്ക് പോകും അതിന് നമുക്ക് ഹോൾഡ് ബട്ടൺ ഉപയോഗിക്കാം ഇവിടെ ഒരു ബട്ടൺ ഉള്ളത് ബാക്ക് ലൈറ്റാണ് ഇപ്പോൾ ഇരുട്ടത്തിൽ മെഷർ ചെയ്യണമെങ്കിൽ ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് വരും ബാക്ക് ബാക്ക് ലൈറ്റ് വരും അപ്പോൾ ഇരുട്ടത്ത് നമുക്ക് മെഷർ ചെയ്യാൻ ഇത് ഉപയോഗിക്കാം അപ്പോൾ ബാറ്ററി ചെക്ക് ചെയ്ത് കഴിഞ്ഞു ഇത് നമ്മുടെ സാധാരണ പെൻസിൽ ബാറ്ററി എന്ന് പറയും ഡബിൾ എ ടൈപ്പ് നമ്മുടെ വാച്ചിലൊക്കെ വരുന്ന വാച്ചിലും റിമോട്ടിലൊക്കെ വരുന്ന ബാറ്ററി ഇതൊരു സാധാരണ ഒന്ന് പോയിൻ്റ് അഞ്ച് വോൾട്ടാണ് വേണ്ടത് ഇത് നമുക്ക് നോക്കാം എത്ര വോൾട്ടേജ് ആണ് ഉള്ളതെന്ന് ഇത് നോബായി തന്നെ ഇരുന്നാൽ മതി ഇരുപത് പോകും വൺ പോയിന്റ് സിക്സ് വോൾട്ട് അതായത് ഇത് നല്ല ബാറ്ററി ആണ് ഇത് നമുക്ക് ഉപയോഗിക്കാം ഈ ബാറ്ററി നോക്കാം എത്ര വോൾട്ടാണ് ആ പോയിന്റ് ആറ് പോയിന്റ് സിക്സ് വൺ വോൾട്ടേ ഉള്ളൂ അതായത് ചാർജ് തീർന്ന ബാറ്ററി ആണ് ഇത് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ വാച്ച് ഒക്കെ നിന്ന് കഴിഞ്ഞാൽ നമുക്കിത് ടെസ്റ്റ് ചെയ്ത് നോക്കാം വാച്ചിൻ്റെ കുഴപ്പാണോ ബാറ്ററി നിന്നാണോ ബാറ്ററി കഴിഞ്ഞാണോ എന്നൊക്കെ അറിയാൻ പറ്റും ഇനി അടുത്തായിട്ട് ചെക്ക് ചെയ്യേണ്ടത് റെസിസ്റ്റൻസ് റെസിസ്റ്റർ ആണ് ഈ റെസിസ്റ്റർ ചെക്ക് ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് ഇതിന് ചെക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ് നമുക്ക് അറിയുമെങ്കിൽ കളർ ബാൻഡ് ഇതിലൊരു കളർ ഉണ്ട് അത് ഈ മേഖലയിൽ ബന്ധപ്പെട്ടവർക്ക് അറിയാം അത് വെച്ചിട്ട് റെസിസ്റ്റൻസ് വാല്യൂ മീറ്റർ ഇല്ലാതെ തന്നെ കണ്ടുപിടിക്കാം ഇനി ആ കളർ കോഡിങ് അറിയാത്തവർക്കാണെങ്കിൽ സുഖമായിട്ട് ഈ മീറ്റർ ഉപയോഗിച്ച് അത്രയാണ് റെസിസ്റ്റൻസ് വാല്യൂ എന്ന് കണ്ടുപിടിക്കുക ഇപ്പോൾ ഇതിൽ ഈ ഇരുന്നൂറ് ഓമ മുതൽ ടു മെഗാ ഓം വരെയാണ് റേഞ്ച് ഉള്ളത് നമ്മൾ ഏകദേശം ഈ റെസിഡൻസ് വാല്യൂ അറിയാത്തതുകൊണ്ട് ഞാൻ ഒരു ട്വൻറ്റി കെ എന്നുള്ള റേഞ്ചിൽ ഇടുന്നുണ്ട് ഹയർ വാല്യൂ ഇടാം കുറഞ്ഞാൽ കുറഞ്ഞ റെസിഡൻസ് ഹയർ വാല്യൂയിലിട്ട് ചെക്ക് ചെയ്യാം ഇപ്പോൾ സപ്പോസ് നമ്മൾ ഈ ടു ഹൺഡ്രഡ് ഹോം സെലക്ട് ചെയ്തു പിന്നെ അതിലും കൂടിയ റെസിറ്റൻസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇപ്പം ഞാൻ കാണിച്ചത് ടു ഹൺഡ്രഡ് ഓമിൽ ചെയ്തു ഈ റെസിസ്റ്റൻസ് എത്രയെന്ന് എനിക്കറിയില്ല ഇത് കണക്ട് ചെയ്തു ഇത് ഹൈ റെസിസ്റ്റൻസ് ആണ് അതായത് വോൾട്ട് റീഡിംഗ് ഒന്നും ചെയ്ഞ്ച് ആവുന്നില്ല അതായത് ടു ഹൺഡ്രഡ് ഓം റേഞ്ചിലല്ല ഈ റെസിസ്റ്റൻസ് വാല്യൂ ഉള്ളത് അപ്പോൾ ഞാൻ സപ്പോസ് അത് ട്വൻറ്റി കെയിൽ ഇട്ടു ഇനി ഞാൻ മെഷർ ചെയ്യാണ് ആ അപ്പോൾ വാല്യൂ കാണുന്നുണ്ട് ഈ റെസിഡൻസിൻ്റെ വാല്യൂ പതിനാല് പോയിൻറ്റ് എട്ട് കിലോ ഓമാണ് അതാണ് ഈ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഇതിൽ പ്രധാനമായിട്ടും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ റെസിസ്റ്റൻസ് മെഷർ ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് വിരലും കൊണ്ട് ഇങ്ങനെ കൂട്ടി തൊടാൻ പാടില്ല കാരണം ബോഡി റെസിസ്റ്റൻസ് ഉണ്ട് നമ്മുടെ ഇതിലൂടെ വന്നിട്ട് ബോഡി ക്യൂർ റെസിസ്റ്റൻസ് ഉണ്ട് ആ റെസിസ്റ്റൻസും ഈ റെസിസ്റ്റൻസും കൂടെ ഒരു കോമ്പിനേഷൻ ആവും അങ്ങനെ നമ്മുടെ റീഡിങ് മാറും അതായത് ആക്ച്വൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ മാറും ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇത് ഇങ്ങനെ മെഷർ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്ന വാല്യൂ ഫോർ പോയിൻറ്റ് എയ്റ്റ് ടു കിലോ ആണ് ഈ വാല്യൂ അതാണ് ആക്ച്വൽ റെസിസ്റ്റൻസ് ഈ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഇപ്പം ഞാൻ രണ്ട് കാര്യം കൂട്ടി തൊട്ട് കഴിഞ്ഞാൽ നോക്കണം ആ വാല്യു ആയി അപ്പോൾ ഫോർ പോയി ഫോർട്ടീൻ പോയിൻ്റ് ഫൈവ് കിലോയുമായി അപ്പോൾ ഒരിക്കലും റെസിസ്റ്റൻസ് മെഷർ ചെയ്യുമ്പോൾ നമ്മുടെ വിരലും ഉണ്ട് രണ്ട് ലീഡും തൊടരുത് അത് ഇല്ലാതെ ഒരു പ്രോബ് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് പിടിക്കാം അപ്പോൾ സിഗ്നിഫിക്കൻറ്റ് വേരിയസ് നമുക്കാണ് അപ്പോൾ ഫോർട്ടീൻ പോയിൻറ്റ് എയ്റ്റ് കിലോമാണ് ഈ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ അങ്ങനെ റെസിസ്റ്റൻസ് ചെക്ക് ചെയ്ത് അടുത്തായിട്ട് നമുക്ക് ചെക്ക് ചെയ്തുള്ളത് ഒരു ഡയോഡാണ് ഡയോഡിന് പ്രധാനമായിട്ടും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡയോഡിൻ്റെ പ്രധാനമായിട്ടും നോക്കിക്കഴിഞ്ഞാൽ ഇതിലൊരു ഒരു ഗ്രേ കളർ കോട്ടിംഗ് ഇവിടെ കാണാം ഗ്രേ കളർ കോട്ടിങ് ഇവിടെ ആ ഭാഗത്തിനുള്ള ലീഡിനെയാണ് കാതോഡ് എന്ന് പറയുക ഈ ഭാഗത്തിനുള്ള ലീഡിനെ അതിന് ഓപ്പോസിറ്റ് ഭാഗത്തുള്ള ലീഡിനെ ആനോഡ് പറയും ആനോഡ് നമ്മൾ പോസിറ്റീവും കാതോഡ് നെഗറ്റീവും കൊടുത്തു ഡയോഡ് ഫോർവേഡ് ബൈസർ ആവും അത് കണ്ടക്ട് ചെയ്യും ആനോഡിൽ നെഗറ്റീവും കാതോഡിൽ പോസിറ്റീവും കൊടുത്തു തന്നെ ഇത് റിവേഴ്സ് പൈസ ആകുമ്പോൾ കറണ്ടൊന്നും കണ്ടക്ട് ചെയ്യില്ല അതെങ്ങനെ ചെക്ക് ചെയ്യാൻ നോക്കാം അപ്പോൾ ഈ ഇതിൽ തന്നെ ഒരു ടു കെയിലൊരു ഡയോയിഡിൻ്റെ സിമ്പൽ ഉണ്ടോ അതിലേക്ക് ഈ നോബ് കൊണ്ടുവരണം ഇപ്പോൾ ഡയോഡിൽ നമ്മൾ ഇട്ടു നമ്മൾ ആദ്യം ഫോർവേഡ് പൈസ ആക്കി നോക്കുക അതായത് ഈ ആനോഡ് പറയുന്നത് ഈ ഗ്രേ കളറിൻ്റെ ഈ ഗ്രേ കളറിൻ്റെ ഈ വ ഇത് കാതോഡ് ഇത് ആനോഡ് ആനോഡിൽ പോസിറ്റീവ് കൊടുക്കുന്നു കാദോഡിൽ നെഗറ്റീവും കൊടുക്കുന്നു അപ്പോൾ നമുക്ക് കാണാം ഇപ്പോൾ റീഡിങ് കാണുന്നത് പോയിൻ്റ് സിക്സ് ടു ഫോർ അതായത് ടു കിലോം റേഞ്ചിൽ പോയിൻ്റ് സിക്സ് ടു ഫോർ എന്നുണ്ടെങ്കിൽ പോയിൻറ്റ് സിക്സ് ടു ത്രീ കിലോ ആണ് അതായത് അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഓഫ് ആണ് ഇതിന് അക്രോസുള്ള റെസിസ്റ്റൻസ് ഇപ്പോൾ ഫോർവേഡ് പൈസ പിന്നെ അത് തന്നെ ഞാൻ റിവേഴ്സ് ബൈസ് കൊടുക്കുക അതായത് കാതോഡിൽ പോസിറ്റീവും ആനോഡിൽ നെഗറ്റീവും അതായത് കാതോഡ് പോസിറ്റീവും ആനോഡിൽ നെഗറ്റീവും കൊടുത്തു ഇത് ഓപ്പൺ സർക്യൂട്ട് ആണ് അതായത് ഒരു കറണ്ടും ഇത് കണ്ടക്ട് ചെയ്യില്ല ഇത് ഓപ്പൺ സർക്യൂട്ട് ആണ് അതാണ് ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ് നമുക്ക് റീഡിങ്ങിന് കാണാം ഒരു റീഡിംഗ് അല്ലേ ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ് ആണ് അങ്ങനെ നമുക്കൊരു ഡയോഡ് നല്ലതാണോ ചീത്താണോ ചെക്ക് ചെയ്യാം അതാണ് ഡയോഡ് പിന്നെ അടുത്തതാണ് ഡയോഡ് തന്നെ വരുന്ന ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് അത് എൽ ഇ ഡി ഇതിൽ വളരെ സിമ്പിളാണ് ഇതും ഡയോഡ് എന്ന് പറഞ്ഞാൽ ആ പ്രോയിൻ്റ് തന്നെയാണ് ചെക്ക് ചെയ്യേണ്ടത് ഇതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ലീഡ് കാണാം ഒരു നീളം കൂടിയ ലീഡും പിന്നെ ഒന്ന് നീളം കുറഞ്ഞ നീളം കൂടിയ ലീഡാണ് ആനോഡ് നീളം കുറഞ്ഞത് കാതോഡ് അത് ആനോഡ് പറഞ്ഞാൽ പോസിറ്റീവും കാദോഡ് പറഞ്ഞാൽ നെഗറ്റീവ് അപ്പോൾ ആനോഡിൽ ഞാൻ പോസിറ്റീവ് കണക്ട് ചെയ്തു കാതോഡ് നെഗറ്റീവ് കണക്ട് ചെയ്യണു നമുക്ക് നോക്കാം നല്ല എൽ ഇ ഡി ആണെങ്കിൽ ക്ലോസ് ചെയ്യും ചീത്ത എൽ ഇ ഡി ആണെങ്കിൽ ക്ലോസ് ചെയ്യില്ല അങ്ങനെ എൽ ഇ ഡി നമുക്ക് ടെസ്റ്റ് ചെയ്യാം തിരിച്ചു ഇപ്പോൾ ആനോഡിൽ വലിയ ലീഡിൽ നെഗറ്റീവും ചെറിയ രീതിയിൽ പോസിറ്റീവ് കൊടുത്ത് അത് കത്തില്ല കാരണം നമ്മൾ റിവേഴ്സ് ബൈസാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇൻഫിനിറ്റ് ആവും ഫോർവേഡ് ബൈസ് ചെയ്ത് കഴിഞ്ഞാൽ എൽ ഇ ഡി ക്ലോസ് ചെയ്യും ഇങ്ങനെ എൽ ഇ ഡിയും ചെക്ക് ചെയ്യാം ഇനി പ്രധാനമായിട്ടും ചെക്ക് ചെയ്യേണ്ടത് ഒരു മോട്ടറാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു സാധാരണ ഡി സി മോട്ടറ് ഇതിനകത്തൊരു വൈൻ്റിങ്ങാണുള്ളത് ഒരു കണ്ടക്റ്റീവ് കോയിലിൻ്റെ വൈൻഡിങ് ആണ് അപ്പോൾ വൈൻഡിങ്ങിന് എപ്പോഴും സാധാരണ ലോ റെസിസ്റ്റൻസ് ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ ഒരു മോട്ടറ് നല്ലതാണോ ചീത്തയാണോ എന്ന് ആ റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യുന്നതിൽ കൂട്ടത്തില് ചെക്ക് ചെയ്യാൻ പറ്റും ഇത് നമ്മൾ ലോ റെസിസ്റ്റൻസ് ആയതുകൊണ്ട് വേണമെങ്കിൽ ഇരുന്നൂറ് ഓം ഇടാം അല്ലെങ്കിൽ കണ്ടിന്യൂറ്റിയിലും ഇടാം അപ് ടു ഹൺഡ്രഡ് ആണെങ്കിൽ കണ്ടിന്യൂറ്റി മോഡിൽ നമുക്ക് ചെക്ക് ചെയ്യാം അപ്പോൾ ഈ റെസിസ്റ്റൻസ് ഞാൻ ചെക്ക് ചെയ്യാണ് ഇതിൽ ഒരു വയറ് കണക്ട് ചെയ്തു ഇത് കയ്യിൽ തൊടുന്നില്ല തൊടാതെ ഞാൻ കണക്ട് ചെയ്യുന്നത് അപ്പോൾ ബീപ് സൗണ്ട് കേൾക്കാം നമുക്ക് എത്ര റെസിസ്റ്റൻസ് പന്ത്രണ്ട് ഓമാണ് കാണുന്നത് നമുക്ക് ഒന്ന് ഒന്നുകൂടെ നോക്കാം പന്ത്രണ്ട് ഓമ അതായത് ഈ മോട്ടർ പന്ത്രണ്ട് ഓമാണു കാണുന്നത് ഈ മോട്ടർ നല്ലതാണ് നല്ലതാണ് ഈ മോട്ടർ ഈ വർക്കിംഗ് മോട്ടറാണ് ഇപ്പോൾ മോട്ടർ അഥവാ കേട് വന്നിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ കോയിൽ ബേൺ ആയി പോയിട്ടുണ്ടെങ്കിൽ ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ് ആയിരിക്കും കാണിക്കുക ഇത് നല്ലതാണ് ഇനി നമുക്ക് നോക്കാം ഒരു ട്രാൻസിസ്റ്റർ എങ്ങനെ ചെക്ക് ചെയ്യുക ട്രാൻസിസ്റ്റർ ചെക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ് ഈ ട്രാൻസിസ്റ്റർ ചെക്ക് ചെയ്യുന്ന മോഡലിടുക എച്ച് എഫ് ഇ എന്നുള്ള രീതിയിൽ പ്രോബ് ഇടുക ഇതൊരു ചെക്ക് ചെയ്യുന്നതിന് മുന്നേ ഏത് തരം ആണെന്ന് നമ്മൾ അറിയണം ഇതൊരു എൻ പി എൻ ട്രാൻസിസ്റ്റർ ആണ് ബി സി ഫൈവ് ഫോർ എയിറ്റ് എന്ന് പറഞ്ഞ ഒരു എൻ പി എൻ ട്രാൻസിസ്റ്ററാണിത് ഇതിൻ്റെ എമിറ്റർ ഇതാണ് ഇത് നടുക്കത്തത് ബേസ് ഇത് കളക്ടറും എമിറ്റർ ബേസ് കളക്ടർ ഇത് എമിറ്റർ ഇത് ബേസ് ഇത് കളക്ടർ ഇതിൻ്റെ എച്ച് എഫ് ഇ ആണ് നമുക്കിവിടെ മെഷർ ചെയ്യാൻ പറ്റുക എച്ച് എഫ് ഇ സാ ഈ ബി സി ഫൈവ് ഫോർ എയ്റ്റിന് മുന്നൂറ്റി മുപ്പതാണ് ഡാറ്റാഷീറ്റിലുള്ള വാല്യു അപ്പം നമുക്ക് അത് കറക്റ്റാണോ ചെക്ക് ചെയ്യാം ഇതാണ് ഇതിൽ എമിറ്റർ ഉണ്ടല്ലേ എമി എൻ പി എൻ മോളിൽ പി എൻ പി താഴെ എമിറ്റർ ബേസ് കളർട്ടർ ആ കോമ്പിനേഷനിൽ ഇത് കണക്റ്റ് ചെയ്യാം ഇൻസേർട്ട് ചെയ്യാം തുടരുത് ലീഡ് തൊടരുത് ജസ്റ്റ് ഇൻസേർട്ട് ചെയ്തൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് നമുക്ക് ഈ വാല്യൂ കാണുന്ന വാല്യൂ എച്ച് എഫ് ഇ വാല്യു അത് കോമൺ എമിറ്റർ കറണ്ട് ചെയ്യുന്ന ഓഫ് ദീസ് ട്രാൻസിസ്റ്റർ നമുക്ക് കാണാൻ പറ്റും മുന്നൂറ്റി മുപ്പത്തി നാലാണ് കാണിക്കുന്നത് ഡാറ്റാഷീറ്റ് വരെ മുന്നൂറ്റി മുപ്പതാണ് അപ്പോൾ ഈ ട്രാൻസിസ്റ്റർ കറക്റ്റാണ് കറക്റ്റ് നല്ല ട്രാൻസിസ്റ്റർ ആണ് അങ്ങനെ എങ്ങനെ ട്രാൻസിസ്റ്റർ നല്ലതാണോ ചിത്തിയാണോ എന്ന് ചെക്ക് ചെയ്യാം ഇനി അടുത്തായിട്ട് നമുക്ക് ചെക്ക് ചെയ്യേണ്ട ഒരു കപ്പാസിറ്റർ എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് നോക്കാം ഈ കപ്പാസിറ്ററിൽ ചെക്ക് ചെയ്യാൻ ഒരു വിദ്യയുണ്ട് പല മൾട്ടിമീറ്ററിലും വില കൂടിയ മൾട്ടിമീറ്ററിലൊക്കെ ഈ കപ്പാസിറ്റൻസ് ചെക്ക് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഇവിടെ കാണാം അതിലാണെങ്കിൽ നേരിട്ട് ഈ കപ്പാസിറ്റർ കൊടുത്തുകഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റും നല്ലതാണോ ചീത്തയാണോ എന്നറിയാം പക്ഷേ ഈ വില കുറഞ്ഞ മൾട്ടിമീറ്ററിൽ സാധാരണ ഉപയോഗിക്കുന്ന മൾട്ടിമീറ്ററിൽ ആ പ്രൊവിഷൻ ഉണ്ടാവില്ല അപ്പോൾ അത് ഉപയോഗിച്ച് കപ്പാസിറ്ററ് നല്ലാണോ ചീത്തയാണോ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും വാല്യൂ എന്നിവേ ഈ കപ്പാസിറ്ററിൻ്റെ മുകളിൽ പ്രിൻ്റ് ചെയ്തിട്ടുണ്ടാകും ഇരുന്നൂറ്റി ഇരുപത് മൈക്രോഫെയർ ഇത് ഇത് നല്ലാണോ ചീത്തയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ആ ഒരു കപ്പാസിറ്റർ കാണിക്കുക നല്ല കപ്പാസിറ്ററാണ് അത് ചെക്ക് ചെയ്യേണ്ട ടെക്നിക്കാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ആദ്യം ഇത് വോൾട്ടേജ് മെഷർമെൻറ്റ് ബോർഡിൽ ഇടണം വോൾട്ടേജ് ട്വൻറ്റി വോൾട്ടിൽ ഇടാം അപ്പം നമുക്കറിയാം ഈ ബാറ്ററി നേരത്തെ ചെക്ക് ചെയ്യുന്നത് നയൻ പോ നയൻ വോൾട്ട് ബാറ്ററി ആണ് നല്ല ബാറ്ററിയാണ് ഇതിൽ കപ്പാസിറ്ററിൻ്റെ ലീഡ് നോക്കണം ഈ ഭാഗത്ത് വരുന്നതാണ് കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് ഈ ഭാഗത്ത് പോസിറ്റീവ് അതായത് ഇവിടെ നെഗറ്റീവ് ഒരു കറുത്ത സിമ്പിൾ കണ്ടില്ല അതാണ് നെഗറ്റീവ് ഇത് പോസിറ്റീവ് ഈ ബാറ്ററിയുടെ നെഗറ്റീവ് ഇതാണ് ബാറ്ററിയുടെ നെഗറ്റീവ് ഇതാണ് ഇത് പോലെ ഇപ്പം നെഗറ്റീവും പോസിറ്റീവും കൂടെ വെച്ചിട്ട് കപ്പാസിറ്റർ ചാർജ് ചെയ്യാൻ ശ്രമിക്കുക നമുക്ക് എല്ലാവർക്കും അറിയാം കപ്പാസിറ്റർ ചാർജ് സ്റ്റോറിങ് ഡിവൈസ് ആണ് അപ്പോൾ ഞാൻ ഇപ്പോൾ കപ്പാസിറ്റർ ഈ ബാറ്ററിയിൽ കണക്ട് ചെയ്ത് ചാർജ് ചെയ്യാൻ അനുവദിക്കുകയാണ് നല്ല കപ്പാസിറ്ററാണെങ്കിൽ ഈ ചാർജ് ചെയ്തിട്ട് ബാറ്ററി വോൾട്ടേജിൽ എത്തും എന്നിട്ട് ആ വാല്യൂ ഹോൾഡ് ചെയ്ത് വെക്കും അതാണ് നല്ല കപ്പാസിറ്ററിൻ്റെ സിമ്പിൾ ഇപ്പോൾ ചാർജ് ചെയ്യാണ് കുറേ തരം സെക്കൻഡ് പിടിച്ച ശേഷം നമ്മൾ ആൾറെഡി മൾട്ടിമീറ്റർ വോൾട്ട് മെഷർമെൻറ്റ് മോഡിൽ ഇട്ടു ഇനി ഈ ലീഡ് തമ്മിൽ കൂട്ടി ഷോർട്ട് ചെയ്യാതെ ഇത് മെഷർ ചെയ്യണം ഇപ്പം ഇതാണ് പോസിറ്റീവ് ഇത് നെഗറ്റീവ് അല്ലേ ഇതിപ്പോൾ പോസിറ്റീവില് ഞാൻ റെഡ് വയർ കണക്ട് ചെയ്യുന്നു നെഗറ്റീവില് ഞാൻ ഈ വയറും കണക്ട് ചെയ്യുന്നു നമുക്ക് കാണാം മൾട്ടിമീറ്ററിൽ നയൻ ഇപ്പോൾ ആൾമോസ്റ്റ് നയൻ വോൾട്ട് ഇത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇത് നല്ല കപ്പാസിറ്റിയാണ് അങ്ങനെ അങ്ങനെ കപ്പാസിറ്റർ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കപ്പാസിറ്റി ചാർജ് കുറയും എന്തായാലും ഇത് നല്ല കപ്പാസിറ്റിയാണ് വോൾട്ടേജ് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ശേഷിയുണ്ട് അതാണ് ഒരു നല്ല കപ്പാസിറ്ററിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇത് ചീത്ത കപ്പാസിറ്റിയാണ് ആൾറെഡി ക്രോ എനിക്കറിയാം ക്രോസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഇതേപോലെ ചാർജ് ചെയ്ത് നോക്കുക എത്ര ചാർജ് ഉണ്ടാവുന്നത് ഇത് നെഗറ്റീവ് ഇത് പോസിറ്റീവ് നെഗറ്റീവും പോസിറ്റീവ് കണക്ട് ചെയ്ത് നെഗറ്റീവാണ് നെഗറ്റീവും പോസിറ്റീവും കണക്ട് ചെയ്ത് ചാർജ് ചെയ്യാൻ അനുവദിക്കുകയാണ് ചാർജ് ആവട്ടെ ആ ഇനി നമുക്ക് ചെക്ക് ചെയ്യാം ചാർജായി ഇനി ഇത് നെഗറ്റീവ് പോസിറ്റീവ് പോസിറ്റീവില് ഞാൻ ചോപ്പ് വയറും കണക്ട് ചെയ്യുന്നു നെഗറ്റീവ് ഈ ഭാഗത്ത് നെഗറ്റീവില് നെഗറ്റീവ് വയറും കണക്ട് ചെയ്തു ഇപ്പം നമുക്കറിയാം പോയിൻറ്റ് ടു വോൾട്ട് അത് സ്റ്റോർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ അതായത് ഈ കപ്പാസിറ്റർ ചീത്ത കപ്പാസിറ്റർ ഇതിന് ചാർജ് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള കഴിവില്ല അങ്ങനെ വളരെ ലളിതമായിട്ടൊരു കപ്പാസിറ്റർ നല്ലതാണോ ചീത്തയാണോ എന്ന് സാധാരണ മൾട്ടിമീറ്റർ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം ഇനി നമുക്ക് നോക്കാനുള്ളത് ഒരു സാധാരണ ഒരു ഇത് എ സി കോഡ് വെയർ ആണ് ടു പിന്നെയുള്ള എ സി കോഡ് വെയർ ഇതെങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് നോക്കാം നല്ലതാണ് അല്ലയോന്ന് ഇത് അതിന് വേണ്ടിയിട്ട് ഈ മൾട്ടിമീറ്റർ നമ്മൾ കണ്ടിന്യൂറ്റി മോഡിലാണ് ഇടേണ്ടത് കണ്ടിന്യൂറ്റി മോഡിൽ ഇട്ടു ഇനി ഈ രണ്ട് ലീഡ് നോക്കാം ഈ ഒരു ലീഡ് കണക്ട് ചെയ്യാം ഇത് ഉള്ളിൽ കണക്ഷൻ കറക്റ്റാണോ എന്നറിയാൻ ഒരു ലീഡിൽ കണക്ട് ചെയ്തു ഇത് നമ്മൾ ഇതിൽ കണക്ട് ചെയ്യാം നമുക്ക് നോക്കാം ബീപ്പ് സൗണ്ട് ഉണ്ട് റെസിസ്റ്റൻസ് സീറോ ഓമാണ് ഈ ലീഡ് ത്രൂ ആണ് മറ്റേ ലീഡിൽ ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ് ആ ഇന്റർണൽ ഷോട്ട് ഒന്നുമില്ല അതേപോലെ ഈ അടുത്ത പിന്നിൽ കണക്ട് ചെയ്ത് ഈ പിന്നിൽ നോക്കി ഇന്റർണൽ ഷോട്ട് ആ ഒന്നുമില്ല ഓപ്പൺ ആണ് അടുത്ത പിന്നിൽ കണക്ട് ചെയ്യുമ്പോൾ ഇന്റർണലി കണക്റ്റഡ് ആണ് സീറോ ഓമാണ് റെസിറ്റൻസ് അങ്ങനെ നമുക്ക് ഈ ഇങ്ങനെ ഒരു കോഡ് ചെക്ക് ചെയ്യാം ഇത് ഉള്ളിൽ ഓപ്പൺ ആണെങ്കിൽ അത് നമുക്ക് ഈ മീറ്റർ വെച്ച് കണ്ടുപിടിക്കാം അങ്ങനെ ഈ ഒരു കോഡ് നല്ലതാണോ ചീത്തയാണോ കണ്ടുപിടിക്കാം ഇനി നമുക്ക് നോക്കാം ഒരു മൊബൈൽ ചാർജർ എങ്ങനെ ടെസ്റ്റ് ചെയ്യാമെന്നുള്ളത് ആദ്യമായിട്ട് നമ്മൾ ഇത് റൊട്ടേറ്റ് ചെയ്തിട്ട് ട്വൻറ്റി വോൾട്ട് എന്നുള്ള റേഞ്ചിൽ ഇടണം സാധാരണ മൊബൈൽ ചാർജർ എല്ലാം ഫൈവ് വോൾട്ട് ഔട്ട് പുട്ടാണ് തരിക അപ്പം ഞാനിതൊരു പവർ സോക്കറ്റിൽ കണക്ട് ചെയ്തിട്ടുണ്ട് ഇത് ഓൺ ചെയ്തു പവർ സോക്കറ്റ് ഓൺ ചെയ്തു ഓൺ ചെയ്തു ഇനി ഇതിൽ നമുക്ക് ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ യു എസ് ബി കണക്ഷനാണ് നാല് പോയിൻ്റാണ് ഉണ്ടാവുക നാല് കണക്ഷൻ പോയിൻ്റാണ് ഉണ്ടാവുക അതിൽ ഈ എക്സ്ട്രീം രണ്ടറ്റത്തിലുള്ള കണക്ഷനിലാണ് പവർ അതായത് ഫൈവ് വോൾട്ട് വരുന്നത് ഒന്ന് നെഗറ്റീവും മറ്റേ പോസിറ്റീവാവും പൊളിറ്റി അറിഞ്ഞില്ലാലും കുഴപ്പമില്ല ഇത് വെച്ചിട്ട് ചെക്ക് ചെയ്യാം ചെക്ക് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം ഷോർട്ട് ആവരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഞാനിത് ട്വൻ്റി വോൾട്ട് റേഞ്ചിൽ ഇട്ടു നമുക്ക് നോക്കാം എത്രയാണ് വോൾട്ടേജ് അഞ്ച് പോയിൻറ്റ് മൂന്ന് വോൾട്ടേജ് അതായത് നല്ല നല്ല ചാർജറാണ് അഞ്ച് പോയിൻ്റ് മൂന്ന് വോൾട്ടേജ് ഇതിൽ വരുന്നുണ്ട് അങ്ങനെ നമുക്ക് ഒരു ചാർജർ നല്ലതാണോ ചീത്തയാണോ എന്ന് കണ്ടുപിടിക്കാം എല്ലാവർക്കും വളരെ നന്ദി ഈ വീഡിയോ കണ്ടതിൽ വളരെ നന്ദി ഇത്